ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ക്യാബേജ് കറി ഉണ്ടാക്കാം. അതിനായി ഒരു കുക്കറിലേക്ക് കുതിർത്ത് വെച്ചേക്കുന്ന പരിപ്പ് കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ വേവിച്ച് ഉടച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ സവോള കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തത്, കുറച്ച് പുതിന ഇല ഇതും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേനും കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചമണം ഒന്ന് മാറുന്നിടം വരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള സവോളയും തക്കാളിയും മിക്സ് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ആ വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ തക്കാളിയും സവോളയും ഒന്ന് വേകുന്നോടം വരെ, അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കിനും അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നിൽക്കും. ആ സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് 1/4 കപ്പ് തേങ്ങ ഇട്ട് അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പം നമ്മുടെ അരപ്പൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂണിന് താഴെ ചെറിയ ജീരകം പൊടിച്ചതുമാണ് ചേർത്തേക്കുന്നത്. ഇതൊന്ന് വഴറ്റി മിക്സ് ചെയ്യാം. ഇതിനകത്തോട്ട് ക്യാബേജ് കട്ട് ചെയ്തത്, ചെറുതായി കട്ട് ചെയ്ത ക്യാബേജ് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ക്യാബേജ് ഒന്ന് വെന്ത് വന്നതിന് ശേഷം നേരത്തെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന പരിപ്പ് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ക്യാബേജും പരിപ്പും രണ്ടും കൂടെ ഒന്ന് സെറ്റായി വരുന്നിടം വരെ ഒരു 3-4 സെക്കൻഡ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഇതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം. തേങ്ങ ചേർക്കണം എന്ന് ഒരു നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പെല്ലാം ഇപ്പം തന്നെ ഒന്ന് കറക്റ്റ് ചെയ്തേക്കണം. ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കിനും ഇതിനകത്തോട്ട് വലുതാക്കി കട്ട് ചെയ്തേക്കുന്ന ക്യാബേജും ഒരു ചെറിയ ക്യാപ്സിക്കവും കുറച്ച് ഗരം മസാല 1/2 ടീസ്പൂണോളം മതിയാവും. അതും കൂടി ഇട്ടൊന്ന് തിളപ്പിക്കുക. ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടെ കീറിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാബേജ് കറി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.